വിദ്യാർത്ഥികളുടെ മുന്നിൽ ഒരു മലയാളം അധ്യാപകൻ എന്ന നിലയിൽ അല്ല ഞാനിപ്പോൾ നിൽക്കുന്നത്. നിങ്ങളുടെ മലയാള ബന്ധം എനിക്കും ഇവിടെ നിന്ന് അറിയാൻ കഴിയും. ഫാമിലി ടീച്ചർ ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ, ചിന്മയാക്കൂയിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ്. കാരണം ചിന്മയയുടെ പല പള്ളിക്കൂടങ്ങളിലും ഞാൻ ഈ അമ്പലത്തിനകത്ത് പോയി ഈ പ്രാർത്ഥിക്കുന്ന മനസ്സോടെയാണ് ഈ കാസ്റ്റിംഗ് സ്ഥലത്തേക്ക് പോയിരിക്കുന്നത്. പലയിടങ്ങളിലും അങ്ങനെ ഒരു വിശുദ്ധി ചിന്മയ വിദ്യാലയങ്ങളിൽ നിലനിൽക്കുന്നുണ്ട് എന്നത് ഇവിടെ വന്നപ്പോഴും എനിക്ക് തിരിച്ചറിയാൻ കഴിയും. ഒരു അമ്പലത്തിനകത്ത് നിന്ന് വർത്തമാനം പറയുന്ന ഒരു പ്രതീതി എപ്പോഴും നമുക്ക് ഈ അക്ഷരക്കളരികളിൽ ഉണ്ട് എങ്കിൽ അത് ഇത്തരം പള്ളിക്കൂടങ്ങളിലാണ് എന്ന് പറയാൻ ഞാൻ അല്പം പോലും ശങ്കിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുമ്പിൽ വർത്തമാനം പറയുമ്പോൾ മലയാളത്തിൽ നിന്ന് പറയുന്നത് പോലെയല്ല നിങ്ങൾക്ക്. ഇത് പ്രത്യേകിച്ച് മലയാളവുമായി ബന്ധമുള്ള കുട്ടികളാണ് കുറച്ച് പേരെ ഇങ്ങനെ തിരഞ്ഞെടുത്ത് ഇവിടെ ഇരുത്തിയിരിക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് മലയാളത്തെ കുറിച്ച് പറയാനുണ്ടാവും, അല്ലേ? പലതും പറയാനുണ്ടാവും. മലയാളം എല്ലാവർക്കും ഇഷ്ടമാണ്, ബന്ധമാണ്. സംസ്കൃതം പഠിക്കുന്നില്ല, ഉണ്ട്. നല്ല നല്ല സുന്ദരമായിട്ടാണ് നിങ്ങൾ പ്രാർത്ഥന ഇവിടെ ചെയ്യുന്നത്. എല്ലാ അർത്ഥത്തിലും ഭാഷയുടെ സംസ്കാരത്തിൻ്റെ വഴികളിലൂടെ ശക്തമായി മുന്നോട്ട് പോകാനുള്ള ഒരു ഇടമാണ് ഇത് എന്ന തിരിച്ചറിവ് എനിക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലും ഭാഷയിലൂടെ ശക്തമായി തഴയ്ക്കുന്നതിന് ഈ പള്ളിക്കൂടം നിങ്ങൾക്കെന്നും തുണയായിരിക്കും എന്നതിന് ഒരു സംശയമുണ്ട്. എൻ്റെ കുട്ടിക്കാലവും ഞാൻ ചിലപ്പോഴൊക്കെ ചിലടത്ത് പോകുമ്പോൾ ഓർത്ത് പോകാറുണ്ട്, നല്ല അധ്യാപകർ നമുക്ക് കൂട്ടിലുണ്ടെങ്കിൽ നല്ല വാക്കുകൾ നമ്മളുണ്ട്, നല്ല അക്ഷരപ്പുര ഉണ്ട് എങ്കിൽ വാക്ക് എരിയുന്നോരടുപ്പി നിന്നും തീക്കനൽ കോരി നാം തിന്നിടുമ്പോൾ ഊക്കുന്നതെന്താണ് കൂട്ടുകാരി ഓർത്താപ്പുറത്തൊരു ചെമ്പരത്തി. വായനയുടെ പ്രാധാന്യത്തെ കുറിച്ചാണ് നേരത്തെ പറഞ്ഞത്. അപ്പോ വാക്ക് എരിയുന്ന അടുപ്പിൽ നിന്ന് നല്ല കനൽക്കട്ടകൾ വാരി വാരി തിന്നുമ്പോൾ നമ്മൾ അറിയാതെ വാക്കുകൾ നമ്മിൽ നിന്നുണ്ടാകുന്നു. വാക്കുകൾ നമ്മുടെ ഉള്ളിൽ ഉള്ളിക്കളിക്കും, ആ വാക്കുകൾ നമ്മൾ അറിയാതെ പുറത്തേക്ക് വരും, അല്ലേ? അങ്ങനെ എത്ര എത്ര വാക്കുകൾ നിങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ടാവും. കവിതകൾ എഴുതുന്നവരുണ്ടോ? ഒന്ന് കൈയോർത്തും. ഉണ്ട്. കഥകൾ എഴുതുന്നവർ ഉണ്ട്. പിന്നെ ചിത്രം വരയ്ക്കുന്നവരും ഒക്കെ ഉണ്ടാവും, അല്ലേ? നന്നായി വർത്തമാനം പറയുന്നവരില്ലേ? ഒന്ന് കൈയോർത്തും. നന്നായി വർത്തമാനം പറയുന്നവർ നന്നായി എഴുതാൻ കഴിയുന്നവരുമാണ്, അല്ലേ? ആ പറഞ്ഞ കാര്യങ്ങളെയൊക്കെ ഒന്ന് നന്നായിട്ട് എഴുതി വെച്ചാൽ അതും ഉപന്യാസം എഴുതുന്നുണ്ട്, അതെ. അപ്പോൾ നന്നായിട്ട് എഴുതുന്നവരാണ്, പറയുന്നവരാണ്, അല്ലെ? മറ്റ് പല തരത്തിലും ഭാഷയെ ഉപയോഗിക്കുന്നവരാണ് നമ്മൾ. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണ്? കേരളത്തിൽ പല പള്ളിക്കൂടങ്ങളിൽ പോകുമ്പോഴും പലതും ഒക്കെ ഞങ്ങൾക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് തന്നെ തിരുവനന്തപുരം നഗരത്തിൽ ഒരു ഒമ്പൻ പള്ളിക്കൂടത്തിൽ പോയി മഴയുണ്ടാകുന്നത് എങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് നിങ്ങളുടെ ദേവായത്തിലുള്ള കുട്ടികൾ പെട്ടെന്ന് പറഞ്ഞു, സാറേ അതൊരു പ്രോസസ്സാണ് സാറേ, സാറേ അത് ഒരു പ്രോസസ്സാണ് സാറേ. അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ ഞാൻ ചോദിച്ചു, എന്ത് പ്രോസസ്? സാറേ അതൊരു സൈക്ലിംഗ് പ്രോസസ്സാണ് സാറേ. എന്താ ഈ മഴയുണ്ടാകുന്നത് എങ്ങനെ? ഉടൻ പറയുന്നു, അതൊരു പ്രോസസ്സാണ് സാറേ. അപ്പൊ കൂടെ ഒന്ന് ഇരുത്തി ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞു, സാറേ അതൊരു സൈക്ലിംഗ് പ്രോസസ്സാണ്. പക്ഷെ ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് കറങ്ങിത്തിരിഞ്ഞ് വീണ്ടും സമുദ്രത്തിലെ സൂര്യനെ ചൂടേറ്റ് ഉണ്ടാകുന്നു, മേഘമാകുന്നു. പിന്നെ ഈ പ്രോസസ്സൊക്കെ മലയാളത്തിലുണ്ട്. എങ്ങനെയാ ഈ പറയുന്ന നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ? തന്നുള്ള ഭാഷയിൽ ഒറ്റപ്ലാറ്റും നീലകണ്ഠൻ നമ്പ്യാടിക്കൽ വേലുകുറുപ്പെന്ന കവി ടീച്ചറൊക്കെ യൂണിവേഴ്സിറ്റി കോളേജ് പഠിക്കുമ്പോൾ അവിടെ മലയാളം അധ്യാപകനായി തൊട്ട് മുമ്പ് ഉണ്ടായിരുന്നു, കോ എൻ സാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ കോ എൻ എന്ന കവി പറയുന്നു, കടലിൽ നിന്നൊരു കുമ്പിൽ വെള്ളവുമായി കരിമുകിൽ മാനത്തു വന്നു, മാലിയിൽ തേന്മലയിൽ മാഞ്ഞു പോകയോ. കേട്ടോ, മാഞ്ഞു പോകയോ. പുതിയ കാലത്തെ കുട്ടി മലയാളം ലാംഗ്വേജ് സ്പീക്ക് ചെയ്യുന്നതിനിടയ്ക്ക് ഇംഗ്ലീഷ് വേർഡ് യൂസ് ചെയ്യുന്ന ടെൻഡൻസി കീപ്പ് ചെയ്യുന്നത് കൊണ്ട് പലപ്പോഴും ഇതൊക്കെ വെറും പ്രോസസ്സായി മാറുകയാണ്, അല്ലെ? അങ്ങനെ
മാറുമ്പോൾ ONV എന്ന കവി ചന്തമുള്ള വാക്കുകൾ കൊണ്ട് നമുക്ക് മുന്നിൽ ആവിഷ്കരിച്ചു. 1952 KPSCയുടെ സർവേക്കല്ല എന്ന നാടകത്തിന് വേണ്ടി പാട്ടെഴുതുമ്പോഴാണ് ഈ ചന്തമുള്ള ഭാഷയിൽ ഈ പരിസ്ഥിതിയെ ഒപ്പം സയൻസിനെ ഒക്കെ ഇങ്ങനെ ചേർത്ത് വെച്ചു, ശാസ്ത്രത്തെയും ചുറ്റുപാടിനെയും ചേർത്ത് വെച്ചുകൊണ്ട് കവി പാടി. മലയാളം ഉള്ളിലുള്ളവർ ഒന്ന് അനുഭവിക്കുക. കടലിൽ നിന്നൊരു കുഞ്ഞുമായി കരിമുകിൽ മാനത്തു വന്നു, മിരിനത്തു നിന്നൊരാ പാടത്തിൽ മാറി അഴകുറ്റ സ്വപ്നങ്ങൾ കൊടുങ്കാറ്റിന്റെ കൈകളിൽ തട്ടി കരിമുകിലെങ്ങോ പറന്നു. അടുത്ത പ്രോബ്ലം കാണും. ഒരു കൊടുങ്കാറ്റിന്റെ കൈകളിൽ തട്ടി കരിമുകിലെങ്ങോ പറന്നു, അവളുടെ വാമുടി കെട്ടിൽ നിന്നു പോന്നു മഴനിലേ മലർമാനിയിൽ. അവളുടെ വാമുടി കെട്ടിൽ നിന്നു പോന്നു മഴനിലേ മലർമാനിയിൽ. വായനയുടെ പ്രാധാന്യത്തെ കുറിച്ചും ഒക്കെ ഇവിടെ നമ്മളൊന്ന് പറഞ്ഞു പോവുകയാണ്. പക്ഷെ പലതും നമ്മൾ അറിയാതെ പോകും. ഇങ്ങനെ റൈറ്റ് വരുമ്പോൾ തന്നെ നമ്മൾ അറിയില്ല അതിനകത്തൊരു നാളം, നമ്മുടെ നാളം. പക്ഷെ നമ്മുടെ പാട്ടുകളിൽ നമ്മുടെ നാല് സംസ്കാരമുണ്ട്. പ്രാവേ പ്രാവേ പോകരുതേ ബാവ, നിനക്ക് ചോറും കറിയും നിനക്ക് പാലും പഴവും പോരെങ്കിൽ ചോറും കറിയും, അതാണ് നമ്മുടെ സംസ്കാരം. മാതൃദേവോഭവ, പിതൃദേവോഭവ, ആചാര്യദേവോഭവ, അതിഥി ദേവോഭവ, തേജരിയോപനിഷത്ത് നമുക്ക് തന്ന പാഠങ്ങൾ നമ്മൾ അറിയാതെ ഭാരതീയത നമ്മുടെ കവിതകളിലുണ്ട്. അതിലൂടെ പഠിച്ചു വരുന്ന കുട്ടികളുടെ ഉള്ളിൽ ഈ ഈർപ്പമുണ്ട് അല്ലേ. നേരത്തെ നമ്മൾ കണ്ണമ്പുഴിയുടെ കവിതയെ കുറിച്ച് പറഞ്ഞു, തായി കല്യാണം നല്ല മംഗളരൂപനാണ്, കല്യാണരൂപനാണ് അല്ലേ. അപ്പോ തായി കല്യാണം ചങ്ങമ്പുഴയെ കുറിച്ച് പറഞ്ഞു. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രചനകളിൽ ഉണ്ടോ? ഏതാ? വീണപൂ, ഐശ്വര്യക്ക് വീണപൂ, കുമാരനാചാര്യയാണ് ഐശ്വര്യക്ക് ഇഷ്ടം അല്ലെ. ആയിപ്പുഴ ഈ കഷ്ടത്തിൽ അവസാനിക്കുന്ന സുന്ദരമായ കാര്യം 1907 കുമാരനാചാര്യ എഴുതിയ കണ്ടകാലം അല്ലെ. ആ പുസ്തകം അതൊന്നും